നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കരിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. നോക്കിയിരുന്നോ, അടുത്ത മൊസാദിന്റെ പണി ഇറാന്റെ നെഞ്ചിൽ തന്നെയായിരിക്കും. ഉടുതുണി വരെ എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ചാണ് ഹിസ്ബുള്ള ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത്. കാരണം അമ്മാതിർ തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതും ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണം. മൊസാദിന്റെ പ്രവർത്തനങ്ങളും കഥകളും ഒക്കെ വായിച്ച് അന്തം വിട്ടിരിക്കുന്ന ലോകത്തിന് മുൻപിലേക്കാണ് വീണ്ടും അതിലേറെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത പണി വന്നിട്ടുള്ളത്. നിസ്കാരം തീരു മുൻപെയാണ് പേജറിന് പിന്നാലെ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചത്. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാം ചിതറി ഓടുകയാണ്. സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. എന്നാൽ തങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഇതുവരെയും ഇസ്രായേലോ മൊസാദോ ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല. ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ തുടർ സ്ഫോടനങ്ങളിൽ നിരവധി ഉത്തരങ്ങൾ കിട്ടാനുണ്ട്. എങ്ങനെയാണ് ഇത്രയും വിപുലമായി സ്ഫോടനം ആക്രമണം നടത്തിയതെന്ന ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത്. ഒരു പേജർ കമ്പനി തന്നെ രൂപീകരിച്ചുകൊണ്ടാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത്. ചൊവ്വാഴ്ചത്തെ സ്ഫോടന പരമ്പരയിൽ മാത്രം 3000-ൽ അധികം പേർക്കാണ് പരിക്കേറ്റത്. ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ തിരിച്ചടി തന്നെയാണ് ഈ സംഭവം. അതിനിടയിലാണ് മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടെ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാൻ ഇറാന്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന ഇസ്രായേലി പൗരനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇറാൻ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത് എന്നുള്ളത്. തുർക്കിയുമായി ബന്ധമുള്ള വ്യവസായിയാണ് ഇസ്രായേലി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോഗി ആലൻഡ്, ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻ ബെത്തിന്റെ മേധാവി എന്നിവരെ വധിക്കുന്നതിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യാനായി ഇറാനിൽ നടന്ന 2 യോഗങ്ങളിൽ ഇയാൾ പങ്കെടുത്തുവെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നും ഷിൻബത്തും ഇസ്രായേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. 2 തവണയും അതീവ രഹസ്യമായാണ് ഇയാൾ ഇറാനിലേക്ക് പോയത്. ദൗത്യം നടപ്പാക്കാനായി ഇറാന്റെ പക്കൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ദക്ഷിണ ഇസ്രായേലി നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോദി മാമൻ എന്ന 73-കാരനാണ് അറസ്റ്റിലായത്. ഒരുപാട് കാലം തുർക്കിയിൽ താമസിച്ചിരുന്ന ഇയാൾക്ക് അവിടെയുള്ള തുർക്കിഷ് ഇറാനിയൻ പൗരന്മാരുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ഏപ്രിലിൽ മോദി മാമൻ 2 തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കൊടീശ്വരനായ എഡിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൂളി. ഇയാളുടെ പ്രതിനിധികളായ 2 പേരുമായാണ് മാമൻ കൂടിക്കാഴ്ച നടത്തിയത്. തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമായ സമൻദാഗിലായിരുന്നു കൂടിക്കാഴ്ച. ഇവിടെ വെച്ച് ഇയാൾ എഡിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഇസ്രായേലി പോലീസ് അറിയിച്ചിട്ടുണ്ട്. മെയ് മാസത്തിൽ സമൻദാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടന്നു. എഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതിനാൽ മോദി മാമനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായി ഇറാനിൽ എത്തിച്ചുവെന്നും ഇറാനിൽ വെച്ച് മാമൻ എഡിയുമായി ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന് പരിചയപ്പെടുത്തിയ ഗ്വജ എന്നയാളുമായി കൂടിക്കാഴ്ച നടത്തി. എഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഓഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിലെത്തി എഡി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നിരിക്കുന്നത്. ഇതിനുശേഷം ഇസ്രായേലിൽ എത്തിയപ്പോഴാണ് മോദി മാമൻ അറസ്റ്റിലാകുന്നതെന്നും ഷിൻബിത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ലെബനന്റെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് അറസ്റ്റ് വാർത്ത പുറത്തുവരുന്നത്. അതുകൊണ്ട് ഇറാൻ സർവശക്തിയും എടുത്ത് ഇസ്രായേലിന്റെയോ മൊസാദിന്റെയോ നെഞ്ചിലേക്ക് കുതിര കയറാനാണ് ഭാവമെങ്കിൽ അധികം വൈകാതെ ഇറാനിലും ഈ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇറാൻ കാലങ്ങളായി ഞങ്ങളിപ്പോൾ പൊട്ടിക്കും, നാളെ പൊട്ടിക്കും, മറ്റന്നാൾ പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദം അടിക്കാൻ തുടങ്ങിയിട്ട. അതുകൊണ്ട് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ സ്ഥിതി കണ്ടല്ലോ, ചിതറി പോകുന്ന തരത്തിലാണ് മൊസാദ് പണി കൊടുത്തത്. അതേ ഗതിയാകും ഇറാനും സംഭവിക്കാൻ പോകുന്നത്. ഇസ്രായേൽ സംഭവത്തെക്കുറിച്ച് പ്രതികരണങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി യോഗി ആലൻഡ് മധ്യപൂർവ്വ ദേശത്തെ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ വിപുലമായ ഒരു ആക്രമണം നടത്താൻ മൊസാദ് എത്ര സമയമെടുത്ത് കാണുമെന്ന് ആദ്യം തന്നെ ചിന്തിക്കേണ്ടി വരും. വിദഗ്ധർ പറയുന്നത് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ 7 മാസം മുതൽ 2 വർഷം വരെ ആസൂത്രണം വേണ്ടി വരുമെന്നാണ്. കൂടാതെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെ വളരെ കാലം എടുത്തു കാണുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്തതായി ഉയരുന്ന ചോദ്യം, ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് എപ്പോഴാണ് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചത് എന്നാണ്. പേജറുകളുടെ വിതരണ ശൃംഖലയിൽ എങ്ങനെയോ കയറിക്കൂടിയ മൊസാദ് ഏജന്റുമാർ വളരെ കൃത്യമായി മാസങ്ങൾക്ക് മുൻപ് തന്നെ അവയുടെ ഉള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കാം. ഇക്കാര്യത്തിൽ പേജറുകൾ നിർമ്മിക്കാൻ ഓർഡർ നൽകിയ തായ്വാൻ കമ്പനിയും അവർ ഉപകരാർ നൽകിയ ഹംഗറിയിലെ സ്ഥാപനവും സംശയത്തിന്റെ നിഴലിലാണ്. 5000-ത്തോളം പേജറുകളാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ളയുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും കൈകളിൽ എത്തിയത്. പേജറുകൾ ഹംഗറിയിലല്ല നിർമ്മിച്ചത് എന്ന് ഹംഗറി സർക്കാർ കൂടി വ്യക്തമായ സാഹചര്യത്തിൽ പിന്നെ ആരാണ് ഇവ നിർമ്മിച്ചത് എന്ന ചോദ്യം ഉയരുന്നത്. അതുപോലെ തന്നെ ഇന്നലെ പൊട്ടിത്തെറിച്ച
വോക്കി ടോക്കികളിൽ തങ്ങളുടെ ലേബൽ പതിച്ചിട്ടുണ്ടെങ്കിലും അവ നിർമ്മിച്ചത് തങ്ങളല്ല എന്നാണ് ജപ്പാൻ കമ്പനിയായ ഐക്കോമ പറയുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, മൊസാദിനെ പോലെ അതിശക്തമായ രഹസ്യ സംവിധാനങ്ങളുള്ള ഒരു ഏജൻസിക്ക് മാത്രമേ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയൂ. ഇസ്രായേൽ സ്ഫോടനത്തെക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടില്ല എങ്കിലും തങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ ഇക്കാര്യം അറിയിച്ചിരുന്നെന്നും വാർത്തകൾ പുറത്തുവന്നെങ്കിലും അമേരിക്കക്കാരും നിഷേധിക്കുകയായിരുന്നു. ലെബനാൻ തലസ്ഥാനമായ ബൈറൂത്തിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ബെക്ക മേഖലയിലുമാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന പേജറുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ചത്. ഇസ്രായേൽ ഹാക്ക് ചെയ്യാനും നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള നേതാവ് അസൻ നസ്റുള്ള അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളയിൽ നിന്ന് പേജറുകൾ വാങ്ങി ഹിസ്ബുള്ള അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു. തങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ഹംഗറിയിലെ BSC കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നും തായ്വാൻ കമ്പനി പ്രതികരിച്ചു. പൊട്ടിത്തെറിച്ച പേജറുകളിൽ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ 3 ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നതായാണ് പ്രാഥമിക നിഗമനം.